بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد وأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم شهد الله أنه لا إله إلا هو والملائكة وأولو العلم قائما بالقسط لا إله إلا هو العزيز الحكيم إن الدين عند الله الإسلام صدق الله العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين نظر الله امرأ سمع مقالتي فوعاها فأداها كما سمع رب مبلغ أوعى من سامع صدق رسول الله صلى الله عليه وسلم أيها العلماء الكرام الحفل الكريم أولا ألفت انتباهكم إلى قول الإمام النووي في المنهاج وإن الاشتغال بالعلم من أفضل الطاعات وأولى ما أنفقت فيه نفائس الأوقات متعنا الله بطول الحياة مع العافية والصحة والسلامة وأكرمنا بحسن الخاتمة ഈ സംഗമം കൊണ്ട് വെറും സംസാരിക്കൽ മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും മുഖം കാണുക നിങ്ങൾ ഞങ്ങളുടെ മുഖവും കാണുക അങ്ങനെ ഒരുമിച്ചുകൂടി ഒരു മജ്ലിസിൽ സംബന്ധിച്ച് ദുആ ചെയ്യുക അതാണ് ഈ സംഗമത്തിൻ്റെ പ്രധാന ലക്ഷ്യം അതേസമയം നിങ്ങളെല്ലാം വലിയ കാശ് ചെലവാക്കിയാണ് ഇവിടെ എത്തിയത് കേരളത്തിൻ്റെ പുറത്തുനിന്നും കേരളത്തിൻ്റെ അറ്റത്തുനിന്നുമെല്ലാം ബസ്സുകളും മറ്റ് വാഹനങ്ങളും പിടിച്ച് ഇവിടെ വന്ന് ഒരുപാട് കാശ് ചെലവാക്കിയും സമയം ഉപയോഗിച്ചും വന്നതാണ് അതുകൊണ്ട് ഏതാനും ചില അറിവുകൾ നിങ്ങൾക്ക് പ്രത്യേകമായി നൽകിയത് മാത്രമാണ് ഒന്നാമതായി യുക്തിവാദം ഇപ്പോൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് യുക്തിവാദികൾ അതുകൊണ്ട് അവർക്ക് മറുപടി പറയാൻ ആധുനിക കാലഘട്ടത്തിൻ്റെ രീതിയിൽ തന്നെ നിങ്ങൾ പ്രാപ്തരാകണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി അതിൻ്റെ ഒരു സാമ്പിൾ മാത്രമാണ് ഇവിടെ ക്ലാസ് എടുത്തത് രണ്ടാമതായി ഇന്ത്യ രാജ്യത്ത് ഇന്ന് എവിടെ ചെന്നാലും പൗരത്വത്തെ സംബന്ധിച്ച് സംസാരിക്കേണ്ടി വരികയാണ് ഇന്നലെ ഉച്ചക്ക് ഞാൻ എറണാകുളത്ത് ജുമാക്ക് കൂടി അവിടെ ഒരു പരിപാടി അതിൽ ഒരുപാട് ജഡ്ജിമാർ ഒക്കെ ഉണ്ടായിരുന്നു റിട്ടയർഡ് ജഡ്ജിമാരുണ്ട് നിലവിലുള്ള ജഡ്ജിമാരുണ്ട് അപ്പോൾ റിട്ടയർഡ് ജഡ്ജി വലിയൊരു ജഡ്ജി
ഷംസുദ്ദീൻ എന്നാള്, അയാളോട് ഞാൻ പറഞ്ഞ് മുസ്ലിമാവുന്ന ജഡ്ജിമാർക്കൊക്കെ നിങ്ങൾ ഒരു വിവരം കൊടുക്കണം, കുറച്ച് വിവരമില്ലാത്തവർ ജഡ്ജിമാരായി പോകുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോ മതസ്ഥാപനങ്ങളിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ മതം പഠിപ്പിക്കാൻ പാടില്ല എന്ന് ഒരു ജഡ്ജി വിധിച്ചു. അയാൾക്ക് ദീനിനെ പറ്റിയോ നാടിനെ പറ്റിയോ യാതൊരു വിവരമില്ലാത്തത് കൊണ്ടാണ് അയാൾ അങ്ങനെ വിധിച്ചത്. എത്ര പാവപ്പെട്ട ആളുകളാണ്, എത്ര പാവപ്പെട്ട ജനങ്ങളാണ്, ഒരു മദ്രസ ഉണ്ടാക്കാൻ കഴിവില്ല, വളരെ വിഷമത്തിലാണ്. എന്നിട്ട് ആ സമയത്ത് മദ്രസയിൽ വെച്ച് ദീൻ പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവൂല എന്ന് ഞാൻ പറഞ്ഞപ്പോ റിട്ടയർഡ് ജഡ്ജി പറഞ്ഞു, ഞാൻ തന്നെ എഴുതി അയച്ചിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ അദ്ദേഹത്തിന് എഴുതി അയച്ചിട്ടുണ്ട്, ഞങ്ങൾ ഇനിയും പറയാം എന്ന്. ഇറാദത്തുക തജ്രീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബ് മിനശ്ശഹ്വത്തിൽ ഖഫിയ്യ വഇറാദത്തുക അൽഅസ്ബാബ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫി തജ്രീദ ഇൻഹിതാതുൻ അനിൽ ഹിമ്മത്തിൽ അലിയ. ഹിക്മത്തിന്റെ ഒരു ഹിക്മത്താണ്. ഹിക്മ നിങ്ങൾക്കൊക്കെ അറിയാം. ഇബ്നു അത്തായില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, ഇമാം ബൂസുരി റളിയല്ലാഹു അൻഹു തുടങ്ങിയവർ അബുൽ അബ്ബാസ് അൽ മുർസി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പഠിക്കുന്ന കാലത്ത് പെട്ടെന്ന് അബുൽ അബ്ബാസ് അൽ മുർസി പറഞ്ഞു, എന്താ നിങ്ങൾക്ക് വേണ്ടത് ചോദിച്ചോളൂ, ഞാൻ തരാമെന്ന്. എന്തു വേണമെങ്കിലും ചോദിച്ചൊപ്പം തരാമെന്ന് പറഞ്ഞു. അപ്പോ ഇമാം ബൂസൈരി പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്യുന്ന, ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന കവിത എഴുതാനുള്ള ശക്തി വേണോ? അൽഹംദുലില്ലാഹ്, അഴുത്തൈ തുക്കാക്ക്, അതാ തന്നു എന്ന് പറഞ്ഞു. നിലനെ കളവാനും നിലനെ കൊടുപ്പാനും നാ എന്നവർക്ക് അനുവാദം കൊടുത്തോവർ കൊടുത്ത്. ഇമാം ബൂസൈരിയുടെ ബുറുത എത്രയാളെ? എൻ്റെ അറിവിൽ തന്നെ ഒരു 15 ഷറഹുകൾ ബുറുതക്ക് ഉണ്ട്. ഞാനറിയാത്തതും എത്രയോ ഉണ്ടാവും. ഇബ്നു ഹജ്റുൽ ഹൈതമി തങ്ങൾ വരെ അൽ ഉംദ ഫി ഷറഹിൽ ബുറുദ ഷറഹ് എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ആള് ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു തങ്ങളാണ്. മഹാനവറുകൾ പറഞ്ഞു, എനിക്ക് ചുരുങ്ങിയ വാക്കിൽ ധാരാളം അർത്ഥം ഉൾക്കൊള്ളുന്ന ഹിക്മത്തുകൾ പറയാൻ കഴിവ് കിട്ടണമെന്ന്. അപ്പം പറഞ്ഞു, അന്ത കദാലിക്, നീ അങ്ങനെയാണ്. അങ്ങനെ എഴുതിയതാണ് ഈ ഹിക്മത്ത്. ഞാനും ബഹുമാനപ്പെട്ട താജുൽ ഉലമയും സിയാറത്തിന് പോയി അവളച്ച് പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു, ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി തങ്ങളോട് പറഞ്ഞു ഹിക്മ തീർച്ചയർത്താൻ അനുവാദം തരണം. അത് പറഞ്ഞ് സിയാറത്ത് കഴിഞ്ഞു പോകുന്നു. അങ്ങനെ അന്ന് തന്നെ ഞങ്ങൾ പുറപ്പെട്ട് ബോംബെയിലെത്തി മജീദ് ഹാജിയുടെ വീട്ടിൽ ഉറങ്ങുന്ന സമയത്ത് ഞാൻ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്നിട്ട് എന്നോട് പറയുന്നു, ദർച്ച് ഇജാസത്ത് തരാം, ബിഷർത്തി അൻ തുസല്ലിയ സലാത്ത തഹജ്ജുദി ഫീ കുല്ലി ലൈലത്തിൻ. ഞാൻ പറഞ്ഞു, ലാ അസ്തതീഉ ഹാദ, എല്ലാ രാത്രിയും തഹജ്ജുദ് കരിക്കാനുള്ള ശർത്താക്കാൻ എന്നെ കൊണ്ട് കഴിയൂല. ഞാൻ പലപ്പോഴും എവിടെയെങ്കിലൊക്കെ പോയി ഉറക്കൊഴിഞ്ഞ് വന്ന് 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 പെട്ടെന്ന് വീണുപോകും, അങ്ങനെ ചില ദിവസം കൊഴിഞ്ഞു പോകും.
അതുകൊണ്ട് എൻ്റെ കഴിവനുസരിച്ച് ഞാൻ ചെയ്യും. ഫത്തഖുല്ലാഹ മസ്തത്വത്തും എന്ന ആയത്തിൻ്റെ മിസ്താക്ക് പ്രകാരം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ നഅം അജത്തുക്ക എന്ന് പറഞ്ഞു. ഉറക്കിൽ എനിക്ക് ഇജാസത്ത് തന്നു. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഹില്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹു, അവരുടെ ഈ കിതാബിൻ്റെ ഒരു ഹിക്മത്താണിത്. അല്ലാഹു തആല രണ്ട് തരം ആളുകളെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒന്ന്, ഈ ഭൗതികമായ താല്ലുക്കാത്തുകളൊന്നും ഇല്ലാതെ തജിരീദ് എൻ്റെ ജീവിതം, മറ്റൊന്ന് അസ്ബാബുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം. ഇത് രണ്ടും ഉള്ളതിൽ ഇറാദത്തു കത്തജിരീദ മഅ ഇഖാമത്തില്ലാഹി ഇയ്യാക ഫിൽ അസ്ബാബി മിനശ്ശഹ്വത്തിൽ ഖഫിയ. അല്ലാഹു തആല നിന്നെ അസ്ബാബുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കാനുള്ള രീതിയിൽ ആക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പദമൊല്ല ഒഴിവാക്കിയിട്ട് ഒരു ഒറ്റക്ക് ഇങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് അത് നിന്റെ ഖഫിയായ ശഹ്വത്തിൽപ്പെട്ടതാണ്. അത് ശറഹിൽ പറയുന്നുണ്ട്, ശഹ്വത്ത് തന്നെ തടി ഞാൻ തോന്നുന്നത്, അത് ഖഫിയായതെന്താ, അത് എൻ്റെ കൽബിലുണ്ട്. ഓർപ്പോ ഷെയ്ഖായിട്ടുണ്ട് എന്ന് എല്ലാവരും പറയണം, എന്നിട്ട് എൻ്റെ അടുത്തേക്ക് ആളുകൾ എന്നെ ഷെയ്ഖാക്കി കൊണ്ട് വരണം എന്ന് എൻ്റെ മനസ്സിലുണ്ട്. അല്ലെങ്കിൽ അല്ലാഹു തആല അസ്ബാബിൽ ബന്ധപ്പെടുത്തിയാൽ നിനക്ക് അന്നലക്ക് തന്നെ അല്ലാഹു തഖ്വ ചെയ്താൽ മതിയല്ലോ. അതാണ് ഇതിൽ നിന്നാണ് ഈ കള്ളഷെയ്ഖന്മാരൊക്കെ ഉണ്ടാകാറുള്ളത്. അവർക്ക് ഇൽമില്ല, അവർക്ക് ത്വാഅത്തില്ല, അവർക്ക് പ്രത്യേകം നൂർഹനീയത്ത് ഇല്ല. അതേസമയത്ത് അസ്ബാബുകളൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഇരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല. മറിച്ച് അസ്ബാബ് ഇല്ലാതെ അല്ലാഹു തആല നിന്നെ തജ്രീദിൽ നിർത്തിയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പിന്നെ നീ അതിൻ്റെ വിപരീതം ചെയ്യുന്നത് ഇൻഹിത്താത്തുൻ അനിൽ ഹിമ്മത്തിൽ അലിയ, നിന്റെ ഹിമ്മത്തിൽ ഒന്ന് താഴോട്ട് ഇറങ്ങലാണ്. അല്ലാഹുവിനുള്ള വിശ്വാസവും അല്ലാഹുവിനെ പറ്റിയുള്ള രിളയും ഒഴിവാക്കി നിന്റെ ഹിമ്മത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങലാണ്. ബഹുമാനപ്പെട്ട ഖുതുബുൽ അക്താബ് മുഹിയുദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, അവരെ സംബന്ധിച്ച് പരിശോധിച്ചാൽ ഈ രണ്ട് ഹാലത്തും അവരിൽ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാം. അവരുടെ കിതാബ് ശരിക്ക് പരിശോധിച്ചാൽ കാണാം. സിറുൽ അസ്റാറിൽ ഒരു സ്ഥലത്ത് പറയുന്നു, ഇജ്തമഅ്തു അന വശൈഖ് മുഈനുദ്ദീൻ അൽ അജ്മീരി, അജ്മീരി എന്നില്ല, അജ്മീരി ഞാൻ കൂട്ടിയതാ, മുഈനുദ്ദീനുമായി ഞാൻ ഒരുമിച്ച് കൂടി ഫി ജബലിൻ മിനൽ ജിബാൽ, പർവ്വതങ്ങളിൽപ്പെട്ട ഒരു പർവ്വതത്തിൽ. ഷെയ്ഖ് മുഈനുദ്ദീൻ തങ്ങൾ പറയാം, അവിടെ ഒരുമിച്ചുകൂടി ഇങ്ങനെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഖാജ മുഈനുദ്ദീൻ തങ്ങൾ എന്നോട് പറഞ്ഞു, മുഹിയുദ്ദീൻ ഞാനും നിങ്ങളെ കൂടെ ബഗ്ദാദിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഷെയ്ഖ് മുഹിയുദ്ദീൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പാടില്ല പാടില്ല, നിങ്ങളെ അല്ലാഹുവിൻ്റെ റസൂൽ ഇന്ത്യയിലേക്ക് അയച്ചതാണ്, അതുകൊണ്ട് നിങ്ങൾ ഇന്ത്യയിൽ തന്നെ പോകണം. എന്നെ ബഗ്ദാദിലേക്ക് അയച്ചതാണ്, ഞാൻ അങ്ങോട്ട് പോകണം. നമ്മൾ രണ്ടാളും കൂടി ഇപ്പൊ കണ്ടതും ഒരുമിച്ച് കൂടിയതൊക്കെ ശരി തന്നെ, നമ്മൾ രണ്ട് വഴിക്ക് തന്നെ പോകണം എന്ന് പറഞ്ഞിട്ട് ഖാജ മുഈനുദ്ദീൻ ചിസ്തി തങ്ങളെ ഇന്ത്യയിലേക്ക് അയച്ചു. മലിക്കുൽ ഹിന്ദ്, സുൽത്താനുൽ ഹിന്ദ് എന്നെല്ലാം പേരുള്ള മഹാനവറുകളെ അയച്ചു. ഷെയ്ഖ് മുഈനുദ്ദീൻ തങ്ങൾ ബഗ്ദാദിലേക്ക് പോയി. അവിടെ
അവർ സംസാരിച്ച വിഷയങ്ങളെന്താ? അത് ഇവിടെ ഭൗതികമായ ജനങ്ങളുമായി ബന്ധപ്പെടണം, സാധാരണ ജനങ്ങളുമായി ബന്ധപ്പെടണം. ബന്ധപ്പെടുന്ന സമയത്ത് അവരെ ആ പ്രവർത്തനങ്ങളിൽ നിന്നൊന്നും തിരിക്കാൻ പാടില്ല, ഒഴിവാക്കാൻ പാടില്ല. അവർ ചെയ്യുന്ന ജോലികൾ ദർസും മദ്രസയും കച്ചവടവും കൃഷിയും തൊഴിലും അതെല്ലാം അവർ ചെയ്തു കൊള്ളട്ടെ. അതോടൊപ്പം അവരെ ഹൃദയത്തെ നന്നാക്കിയെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത് എന്ന് ആ രണ്ട് വലിയ മഹാന്മാർ ചർച്ച ചെയ്തതായി നമുക്ക് കാണാം. അതുകൊണ്ട് ഒരാളും ഈ പറയുന്ന ഞാൻ ഇനി ദർസൊന്നും നടത്തുന്നില്ല, ഞാൻ ഇനി വാഗും പറയുന്നില്ല, കിതാബ് ഉണ്ടാക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഖൈറ് കിട്ടാൻ, നമുക്ക് രക്ഷ കിട്ടാൻ നാം ഈ ചെയ്യുന്ന വിഷയത്തിൽ തന്നെ പൂർണ്ണമായ ഇഖ്ലാസും പൂർണ്ണമായ തഖ്വയും ഉണ്ടാവുകയാണ് നമുക്ക് വേണ്ടത് എന്ന് ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അവിടെ രണ്ടാമത് പറയുന്നത് അരിഹു നഫ്സക മിനത്തദ്ബീരി വമാ ഖാമ ബിഹി ഗൈറുക ലാ തഖും ബിഹി ലിനഫ്സിക. നിന്റെ നഫ്സിന് നീ റാഹത്ത് കൊടുക്കണം. നഫ്സിന് എപ്പോഴും വെപ്രാളം, എനിക്കതില്ല ഇതില്ല, എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല, മറ്റാളതാ കാറിൽ പോണു എനിക്ക് കാറ് കിട്ടിയില്ല, മറ്റാളതാ വലിയ വീടുണ്ടാക്കിയിരിക്കുന്നു എനിക്ക് വീട്ട് കിട്ടിയില്ല, ഇങ്ങനെ തുടങ്ങിയിട്ട് ദുന്യാവ് കണ്ട് കണ്ട് പല ആളുകൾക്കും ചെയ്തു കൊടുത്തത് കണ്ടിട്ട് അതിൻ്റെ വെപ്രാളവുമായിട്ട് നീ നടക്കണ്ട. ഒമാ കാമ ബിഹി വൈറുക്ക അങ്ക ലാത്ത കുംബിഹി ലിനഫ്സിക. നിന്റെ ഭക്ഷണവും നിന്റെ ജീവിതവും എല്ലാം അള്ളാഹു ഏറ്റെടുത്തിരിക്കുന്നു. അതുകൊണ്ട് അള്ളാഹു ഏറ്റെടുത്ത കാര്യം നീ അതിന് പോകണ്ട. നീ നിനക്ക് അള്ളാഹു തല എന്താണോ എളുപ്പമാക്കി തന്നത് അതിലൂടെ ജീവിക്കുക. എല്ലാവരെയും അള്ളാഹു തല ഒരുപോലെ ആക്കുന്നു ഇല്ല. ചിലർക്ക് അധികം കൊടുക്കും, ചിലർക്ക് കുറച്ച് കൊടുക്കും. ഞാനിപ്പോൾ ഈ തഖാഫി സംഗമത്തെ സംബന്ധിച്ച് ഇന്നലെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, തഖാഫികളെ കൂട്ടത്തിൽ ഇവിടെ ഇങ്ങോട്ട് വരാൻ ബസ്സിൻ്റെ പൈസ പോലും ഇല്ലാത്ത എത്രയോ സാധുക്കളുണ്ട്, താമസിക്കാൻ വീടില്ലാത്തവരുണ്ട്, ഒരു നിലക്കും ഒരു നിർവാഹവും ഇല്ലാത്തതുകൊണ്ട്, വിവാഹം കഴിക്കാത്തവരുണ്ട്, സഹോദരിമാരെ കെട്ടിച്ചേക്കാനുള്ളവരുണ്ട്, ഉമ്മവാപ്പന്മാരെ ശുശ്രൂഷിക്കാനുള്ളവരുണ്ട്, ഇവരെല്ലാം വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോട് എല്ലാവരുടെയും വിജയത്തിന് വേണ്ടി ദുആ ചെയ്യലാണ് നമ്മുടെ ലക്ഷ്യം എന്നതുകൊണ്ട് ഞാൻ സന്തോഷിക്കുകയാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു തആല ഉദ്ദേശിച്ച കാര്യങ്ങൾ അള്ളാഹു തരും എന്ന് വെച്ചുകൊണ്ട് നാം മുന്നോട്ട് നീങ്ങുക. മൂന്നാമത്തെ ഒന്നുകൂടി വായിച്ചിട്ട് പത്താമത്തെ ഹിക്മത്ത്, അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ വ അർവാഹുഹാ വജൂദു സിർറിൽ ഇഖ്ലാസി ഫീഹാ. നിങ്ങൾക്കൊക്കെ അർത്ഥം മനസ്സിലായി? അൽ അഅ്മാലു സുവറുൻ ഖായിമത്തുൻ, അമലുകൾ അതൊരു കോലം മാത്രമാണ്. വ അർവാഹുഹ അതിൻ്റെ റൂഹുകൾ, സിർറുൽ ഇഖ്ലാസ് വജൂദു സിർറുൽ ഇഖ്ലാസ് ഇഖ്ലാസിൻ്റെ ആ സിർറുണ്ടാവനാണ്. ഈ ഇബാറത്ത് വായിച്ചിട്ട് ഒരു കള്ള ശൈഖ് മുരീദുമാർക്ക് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ കേട്ടുന്നു, അമലുകളൊക്കെ വെറും കോപ്പിരാട്ടിയാണ്, അത് വെറും ഒരു സുവറാണ്, അതിൻ്റെ റൂഹ് ഇഖ്ലാസാണ്. അവിടെ ഫീഹാന്ന് ഒരു ഇബാറത്തുണ്ടായിരുന്നു, ശേഷം അത് കട്ട്. ഈ അമലുകളുടെ റൂഹ് വജൂദു സിർറിൽ ഇഖ്ലാസി ഫീഹ, അമല് ചെയ്യണം, അമല് എടുക്കണം,
ആ എടുക്കുന്ന അമല് ഇഖ്ലാസ് വേണം. അതില്ലെങ്കിൽ അത് വെറും ഒരു ഫോട്ടോ ഫോട്ടോ കോപ്പി മാത്രമായി പോകും. അതുകൊണ്ട് ശരിയായ നിലക്ക് ഇഖ്ലാസോട് കൂടെ ചെയ്യണം. നീ ഇഖ്ലാസില്ലാതെ ദുനിയാവിൻ്റെ കൊതി മാത്രമായി നടന്നാൽ നിനക്ക് ഒന്നും കിട്ടൂല, ദുനിയാവും കിട്ടൂല, ആഖിറവും കിട്ടൂല. അതേസമയത്ത് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കരുതി നീ ഇബാദത്ത് ചെയ്യണം. ഈമാനു മർഇൻ ലാ യകൂനു തകാമുല ഹത്താ യറാ നാസൻ ബിഇബിലിൻ മുസ്ല, ഒട്ടകത്തോട് തുല്യമായി മനുഷ്യനെ കാണുന്നത് വരെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒട്ടകം കാണും, അതുകൊണ്ട് ഞാൻ കുറച്ച് സുന്നത്ത് നിസ്കരിക്കട്ടെ എന്ന് ഒരാളും ഉദ്ദേശിക്കുകയില്ല. ഒട്ടകം കാണും, അതുകൊണ്ട് ഞാൻ ഈ കുറ്റത്തിൽ നിന്ന് ഒഴിവാകട്ടെ എന്നും ഒരാൾ ഉദ്ദേശിക്കൂല. ഒട്ടക അതുപോലെ മനുഷ്യന്മാർ കുറ്റം പറയുമെന്ന് കരുതി നിങ്ങൾ തെറ്റിൽ നിന്ന് ഒഴിവാകണ്ട. മനുഷ്യന്മാരും അത് ചെയ്യുമെന്ന് കരുതി നിങ്ങൾ ഇബാദത്ത് വർദ്ധിപ്പിക്കണ്ട. നിങ്ങൾ അല്ലാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഇബാദത്ത് വർദ്ധിപ്പിക്കുക എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇഹാലതുകൽ അഅമാല അലാ വുദൂദിൽ ഫറാദി മിൻ റുഊനാതിൻ നഫ്സി. ഒരു കാര്യം കൂടി പറയട്ടെ, ഇപ്പൊക്കെ ഭയങ്കര തിരക്കാണ് ഉസ്താദെ, ദുനത്തുക്കരിക്കാൻ സമയമല്ല, അതിന് സമയമല്ല, അതിന് സമയമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് ഈ ഹാലത്തുക്കൽ അഴ്മാല അമലിനെ നീ ഏൽപ്പിക്കുക അല വുദൂദിൽ ഫറാഖി, ഫറാഖ് ഉണ്ടാവട്ടെ എന്ന് വെച്ചുകൊണ്ട് അമലിനൊക്കെ അങ്ങോട്ട് ഏൽപ്പിക്കുക. ഇപ്പൊ ഒഴിവില്ല, ഒഴിവില്ല എന്ന് പറഞ്ഞു. അത് മിൻ റുഊനാതിൻ നഫ്സി, നഫ്സിന്റെ ഹംകത്തരത്തിൽപ്പെട്ടതാണ്, നഫ്സിന്റെ ഹംകത്തരത്തിൽപ്പെട്ടതാണ്, വിഡിത്വത്തിൽപ്പെട്ടതാണ്, ഒഴിവില്ല. അതുകൊണ്ട് കുറച്ചു കാലം ഒഴിവുണ്ടാവട്ടെ, അപ്പോൾ ഇബാദത്ത് ചെയ്യാമെന്ന് പറയുന്നത്. പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട ഉലമാക്കളെ, നിങ്ങളെല്ലാം ആലിമീങ്ങളാണ്. നമ്മൾ കുട്ടികൾ ഇത് വിളിച്ചാലോ, നിങ്ങളെല്ലാം ആലിമീങ്ങളാണ്, ഈ എൽമുകളുടെ ശോലായവരാണ്, പഠിച്ചവരാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അഅമാല് ചെയ്യാൻ ഒരു കാലം വരട്ടെ എന്ന് വെക്കാൻ പാടില്ല. ഞാനിത് സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു ഭാഗം കൂടി നിങ്ങൾക്ക് വായിച്ചു തരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ കിതാബുൽ റിഖാഖ് എന്ന് പറഞ്ഞിട്ടൊരു കിതാബുണ്ട്. നിങ്ങൾ പലരും ഓതിയവരാണ്, ആരെങ്കിലും ഓതാത്തവരുണ്ടെങ്കിൽ ആ ബാബ് പ്രത്യേകമായി ഒന്ന് എടുത്ത് നോക്കണം. കിതാബുൽ റിഖാഖ്, റിഖാഖ് എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ഹൃദയത്തെ മയപ്പെടുത്തുന്ന അധ്യായങ്ങൾ. മനുഷ്യന്റെ ഹൃദയത്തെ മയപ്പെടുത്തി ശുദ്ധമായ വിശ്വാസത്തിലേക്കും സൽപ്രവൃത്തിയിലേക്കും കൊണ്ടുവരാൻ പ്രേരിപ്പിക്കുന്ന ഹദീസുകളെ ഉദ്ധരിച്ചുള്ള ബാബ് കിതാബുൽ റിഖാഖ്. നിങ്ങൾക്ക് അധിക പേരും ബുഖാരിയിൽ അത് ഓതിയിട്ടുണ്ട്, ഓതാത്തവർ ഉണ്ടെങ്കിൽ അത് എന്ന് ഒന്ന് എടുത്തു നോക്കി പോയിട്ട് നോക്കണം. വബിസ്സനദി ഇലിമാമ അൽ ബുഖാരി അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിഅമത്താനി മഖ്ബൂലും ഫീഹിമാ കസീറു മിനന്നാസി അസ്സിഹത്തു വൽ ഫറാഹ്. രണ്ട് വലിയ നിഅമത്ത്, അതിൽ പലരും വഞ്ചിതരായി പോകുന്നു, അതിൻ്റെ ലാഭം എടുക്കാൻ കഴിയാതെ അതിൽ നഷ്ടപ്പെട്ടു പോകുന്നു, നഷ്ടപ്പെടുത്തി കളയുന്ന രണ്ട് വലിയ നിഅമത്ത്. അസ്സിഹത്തു, ഒന്ന് ആരോഗ്യം. ഞാൻ തന്നെ ഇപ്പോ നിന്ന് പ്രസംഗിക്കൂ, പ്രസംഗിക്കായൊന്നുമില്ല, എന്നാലും ഈ ദർശനത്തായതുകൊണ്ട് കിതാബ് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനൊക്കെ ഉള്ളത് കൊണ്ട് കുറെ നീട്ടി വേണ്ടി വരുമെങ്കിൽ ഒന്നൊക്കെ പേടിച്ചിട്ട് ഞാൻ ഇരുന്നിട്ട് സംസാരിക്കുന്നു. ഒരു കാലത്ത് രാത്രി 11 മണി മുതൽ
നേരം വെളുക്കുന്നത് വരെയും, നേരം വെളുത്ത് സുബഹ് നിസ്കരിച്ച ഉടനെ പിന്നെയും തുടങ്ങി രാത്രി 11 മണി വരെ തുടർച്ചയായി വാദപ്രതിവാദം നടത്തിയിട്ടുണ്ട്. ഞാൻ 24 മണിക്കൂർ വാദപ്രതിവാദം. അതിലവസാനം ഉച്ചന് ശേഷം 3 മണിയായപ്പോ മർഹൂം ഈ കെ എസ് എം ശ്രീയാർ എവിടുന്നോ കേട്ട് ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഓടിയെത്തി. വൈകുന്നേരം രാത്രി 11 മണി വരെ ഞങ്ങൾ രണ്ടാളും കൂടി നടത്തി. അപ്പൊ അന്ന് 24 മണിക്കൂർ വാദപ്രതിവാദം നടത്തുന്നതിന് ഒരു ക്ഷീണവുമില്ല. പ്രസംഗത്തിനും ഞാൻ അമിതമായിട്ട് പറഞ്ഞു പോയതാ പറ്റിയത്. ഈ ആവേശം കുസ്തി കൂടിപ്പോയാൻ പറ്റൂലല്ലോ. ഞാൻ അവിടെ ചെന്ന് സ്റ്റേജ് പക്കേറി ഉള്ളവിടെ തന്നെ ഞാൻ പറയുന്നതിൽ ആർക്ക് സംശയമുണ്ടെങ്കിലും ഞാൻ ഖിയാമത്ത് നാൾ വരെ മറുപടി പറയൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ പറയാൻ പാടില്ല സുബൈദനെ എന്ന് പറഞ്ഞാൽ ആദ്യമായി. അപ്പോ അങ്ങനെ സുബൈ വരെ ചോദ്യോത്തരായി. സുബൈക്ക് പങ്കുകൊടുത്തപ്പോൾ നിർത്തി അടുത്തൊരു വീട്ടിൽ പോയി ചായ കുടിക്കുമ്പോഴാ പറയുന്ന ഖിയാമന്നാളായിട്ടില്ല ഞങ്ങൾക്ക് ഇനിയും ചോദിക്കാനുണ്ട്. എന്നാ ഞാനത് വരുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി. പിന്നെയും പകരം ഒന്നായി തുടങ്ങിയതാ നമ്മളെ. വെള്ളിയഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്. അപ്പൊ അതുപോലെ ആരോഗ്യമുള്ള സമയം വിവാദത്തെടുക്കണം, സംഘടനാ പ്രവർത്തനം നടത്തണം, കിതാബ് നോക്കണം. കിതാബ് എന്നും മുത്താല ചെയ്യണം. ഞാനിപ്പോഴും കിതാബ് മുത്താല ചെയ്യലുണ്ട്. ദർശനം നടത്തുന്നതല്ല, അതങ്ങനെ ഞങ്ങൾ നടത്തിപ്പോകും. എത്രയോ വട്ടം നടത്തിയതായതുകൊണ്ട് അല്ലാത്ത പല കിതാബുകളും നമുക്ക് ഇങ്ങനെ ആവശ്യമുള്ള പലതും ഉണ്ടാവും. ആ കിതാബുകളൊക്കെ ഞാനിപ്പോഴും മുത്താല ചെയ്യലുണ്ട്. സുലൈമാൻ ഉസ്താദ് മുത്താല ചെയ്യലുണ്ട്, പന്മള ഉസ്താദ് നല്ലോണം മുത്താല ചെയ്യലുണ്ട്. ഇപ്പം കുറച്ചൊരാരോഗ്യം കുറവാണെന്നേ ഉള്ളൂ, എന്നാലും ആരോഗ്യമുണ്ട്. അള്ളാഹുത്തല ആരോഗ്യം നമുക്ക് എല്ലാവർക്കും നിലനിർത്തി തരട്ടെ. അപ്പൊ സിഹത്ത് ഒന്ന്, സിഹത്ത് രണ്ടാമത്തത് അൽ ഫറാഹു, ഒഴിവ്. ഒഴിവ് കിട്ടുക അത് വലിയ നിയമത്താണ്. ആ ഒഴിവ് കിട്ടുന്നതിന്റെ മുമ്പ്, ഒഴിവ് കിട്ടുന്ന സമയം നാം അമൽ ചെയ്യണം. അതാണ് തഫഖഹു ഖബ്ല അൻ തുസവ്വദു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഈ ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഐ വബഅദ അൻ തുസവ്വദു, തഫഖഹു നിങ്ങൾ പഠിക്കണം, ഖബ്ല അൻ തുസവ്വദു നിങ്ങൾ പെണ്ണ് കിട്ടുന്നതിന്റെ മുമ്പ്, നിങ്ങൾ മക്കളുണ്ടാകുന്നതിന്റെ മുമ്പ്, നിങ്ങൾക്ക് ജോലി ഉണ്ടാകുന്നതിന്റെ മുമ്പ്, നിങ്ങളിൽ അധികാരം കിട്ടുന്നതിന്റെ മുമ്പ് നിങ്ങൾക്ക് ഒഴിവുള്ള സമയമാണ്, അന്ന് പഠിക്കണോ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നേതൃത്വം കയ്യിൽ കിട്ടിയാൽ പിന്നെ പഠനം നിർത്തിക്കളയണം എന്നല്ല. അതുകൊണ്ടാണ് ഐ വബഅദ അൻ തുസവ്വദു, നേതൃത്വം കിട്ടിയാലും പഠിക്കണം എന്ന് പറഞ്ഞത്. ഏതായിരുന്നാലും നേതൃത്വം കയ്യിൽ കിട്ടുന്നതിന്റെ മുമ്പ് പ്രത്യേകിച്ച് യൗവനകാലത്ത് നല്ലവണ്ണം പഠിക്കണം. നമ്മുടെ സംഘടന വളരെ ശക്തിയായ നിലക്ക് പ്രവർത്തിക്കണം. നേരത്തെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ, ഏ സംഘടനാ ശക്തി ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ കഴിയൂല എന്നിപ്പോ നിങ്ങൾ ആരും അറിയില്ല. അബ്ദുല്ലക്കീമ് കോഴിക്കോടിന്റെ കഥ പറഞ്ഞു. അബ്ദുല്ലക്കീമിനും അറിയാത്ത ഒരു കഥ ഉണ്ട്. അതേതാ, അടുത്ത കാലം ഞാൻ ബാക്കിയാത്ത സ്വാലിഹാത്തിൽ നിന്ന് വന്ന 1964 64 കോഴിക്കോട്ട് എസ് വൈ എസിന്റെ വക ഒരു വാഗ് വെച്ചിട്ട് പറയാൻ അവിടത്തെ മുജാഹിദ് പ്രസ്ഥാനം സമ്മതിച്ചില്ല. വലിയൊരു ഗുണ്ടാ നേതാവും കുറെ അനുയായികളും കോഴിക്കോട്ടുണ്ടായിരുന്നു. അവര് വന്നിട്ട് സ്റ്റേജ് പൊളിച്ചു കളഞ്ഞു. എന്നിട്ട് അതിനുശേഷം റംഗൂൺ ഹോട്ടലിന്റെ വരാന്തയിൽ സ്റ്റേജ് കെട്ടിയാണ് ഞാൻ അന്ന് വാഗ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ അവരും റംഗൂൺ ഹോട്ടലിന്റെ വരാന്തയിൽ സ്പീക്കർ കെട്ടിയാണ് കോഴിക്കോട്ട് വാഗ് പറഞ്ഞത്. നിസ്കരിക്കാൻ പള്ളി ഉണ്ടായിരുന്നില്ല. സുന്നികൾക്ക് നിസ്കരിക്കാൻ അങ്ങ് ദൂരെ കിടക്കുന്ന പള്ളിയല്ലാതെ
യാത്രാ സൗകര്യത്തിലുള്ള പള്ളിയുണ്ടായിരുന്നില്ല. അങ്ങനെ സുന്നികളുടെ പള്ളികളെയും സുന്നികളുടെ സ്ഥാപനങ്ങളെയും എല്ലാം കട്ടുകൊണ്ടുപോയി പണയം വെച്ച കാലം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ബഹുമാനപ്പെട്ട സയ്യിദ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ റഹ്മത്തുല്ലാഹി അലൈഹി അവര് സ്ഥാപിച്ച ഈ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെയും അതുപോലെ അതിന്റെ കീഴിൽ ഉള്ള എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെയും മറ്റ് സംഘടനകളുടെയും എല്ലാം പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് നമുക്ക് എവിടെയും വഴുത് പറയാം, എവിടെയും പ്രസംഗിക്കാം, എവിടെയും നമുക്ക് എഴുതാം, ആരോടും സംസാരിക്കാം എന്ന അവസ്ഥയിൽ അള്ളാഹു നമ്മളെ എത്തിച്ചു തന്നതാണ്. അത് നമ്മുടെ പ്രവർത്തനം കൊണ്ടാണ്, കുറെയെല്ലാം മറ്റു ദുആ കൊണ്ടും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നല്ല പ്രവർത്തനം നടത്തണം. അത് അവരെ നടത്തിക്കോട്ടെ എന്ന് വെക്കാൻ പാടില്ല. നിങ്ങൾ ഓരോ മഹല്ലത്തുകളിലും നിങ്ങൾ ദർസ് സ്ഥാപിക്കണം. എങ്ങനെയാണെന്ന് ഞാൻ പലപ്പോഴും സത്താഫികളോട് പിരിഞ്ഞു പോകുമ്പോൾ പറയാറുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ മദ്രസയാണ് ജോലി കിട്ടിയതെങ്കിൽ ആ മഹല്ലിൽ നിങ്ങൾ മദ്രസയും വിട്ട് വേഗം പോയി കളയരുത്. അവിടുത്തെ ചെറുപ്പക്കാരൊക്കെ വിളിച്ചു വരുത്തി, മക്കളെ ഞാൻ വെള്ളിയാഴ്ച ഒരു ക്ലാസ് എടുത്തുതരാ, നിങ്ങൾ ആരോ വരുമോ എന്ന് ചോദിക്കുക, മറ്റു കുട്ടികളോട് ഞായറാഴ്ച എടുത്തു തരാമെന്ന് പറയാ, വേറെ കുട്ടികളോട് ശനിയാഴ്ച കൊടുക്കാമെന്ന് പറയുക, വേറെ കുട്ടികളോടും കാരണവന്മാരോടും സുബഹി നിസ്കരിച്ചാൽ 10 മിനിറ്റ് നിങ്ങൾ പള്ളിയിൽ ഇരിക്കണമെന്ന് പറയാ. അങ്ങനെ 10 മിനിറ്റിന്റെ ഒരു ക്ലാസ്, വെള്ളിയാഴ്ച ക്ലാസ്, ശനിയാഴ്ച ക്ലാസ്, ഞായറാഴ്ച ക്ലാസ്, ഇങ്ങനെ ക്ലാസ് ഞമ്മളെ വക, ഞമ്മക്കതിന് ശമ്പളം കിട്ടണ്ട, ആ ശമ്പളം ഉദ്ദേശിച്ച് പ്രവർത്തിക്കണ്ട. അങ്ങനെ നമ്മൾ നടത്തുമ്പോൾ അതിൽ നിന്ന് കുറെ കുട്ടികളെ നമുക്ക് ലഭിക്കും. അവർ അവസാനം കിതാബോതുന്ന വലിയ ആരിമ്യങ്ങൾ വരെ ആയിത്തീരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും നാട്ടിലുള്ള ദർസ് ഉണ്ടാക്കണം. നാട്ടിൽ വളരെയധികം സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അതിനുവേണ്ടി എല്ലാവരും ശ്രമിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ധാരാളമായി ഉപദേശം നൽകിയ ഹദീസുകൾ ഇവിടെ ഈ ബാബിൽ പ്രത്യേകമായി കിതാബുൽ ഇഖാഖിൽ ഉണ്ട്. നബി തങ്ങൾ പറയുന്നു, ഉതീതു ഖസായിറ സമാവാതി വൽ അർദ്, എനിക്ക് ആകാശത്തിലും ഭൂമിയിലുമുള്ള എല്ലാ ഖസായിനുകളും നൽകപ്പെട്ടു, എനിക്കെല്ലാം അറിയാം. ഇവിടെ ഖിയാമത്ത് നാൾ വരെ വരാനിരിക്കുന്ന കാര്യങ്ങളും എനിക്ക് അറിയാം, എനിക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. കിതാബുൽ ഇഖാഖിലുള്ള ഹദീസാണ്. അതുകൊണ്ട് ആ കാലഘട്ടമെല്ലാം വരുമ്പോൾ നിങ്ങൾ ദീനിൽ നിന്ന് തെറിച്ചു പോകുന്ന അവസ്ഥ ഉണ്ടാവരുത്. ദുന്യാവ് മാത്രം തേടിക്കൊണ്ട് നടക്കുന്ന കാലഘട്ടം നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് തുടങ്ങി അള്ളാഹുവിൻ്റെ റസൂല് വളരെ വിശദമായി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് സഖാഫികളോട് പറയാനുള്ളത്, നാം എപ്പോഴും ദീനിൻ്റെ വാഹകന്മാരാണ്, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളാണ്. നാം ശരിക്ക് പഠിക്കണം, പഠിപ്പിക്കണം, പ്രവർത്തിപ്പിക്കണം, പ്രവർത്തിക്കണം.